നമസ്കാരം. ഉത്ര കൊലപാതക കേസ് നടന്ന ഒന്നര വർഷത്തിന് ശേഷം വിധി പ്രസ്താവം വരുമ്പോൾ സൂരജ് കുറ്റക്കാരനാണെന്ന് അഡീഷണൽ സെഷൻസ് കോടതി പറയുമ്പോൾ നമ്മൾ എടുത്തു വായിക്കേണ്ട ഒരു കാര്യം പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തന്നെയാണ്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന 5 കാര്യങ്ങളിൽ 4 കോടതി ശരിവെച്ചു. ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് പ്രോസിക്യൂഷൻ തുടക്കം മുതലേ വാദിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിരത്തിക്കൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും ഇത് കൊലപാതകമാണെന്നും വധശിക്ഷ വരെ നൽകണമെന്നൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. വളരെ വലിയ രീതിയിൽ സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ വേണം വിധി വരണം എന്നുകൂടി പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു. എല്ലാ വാദങ്ങളും പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളും കോടതി ശരിവെക്കുകയായിരുന്നു. 5-4 കോടതി ശരിവെച്ചിരിക്കുന്നു. സൂരജിന് മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ 302, 307, 328, 201 വകുപ്പുകളാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊലപാതകം, നരഹത്യാ ശ്രമം, കഠിനമായ ദേഹോപദ്രവം, വന്യജീവി ആക്ട്, ഇതൊക്കെയാണ് കുറ്റങ്ങൾ സൂരജിന് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇതെല്ലാം കോടതി വായിച്ചു കേൾപ്പിച്ചു സൂരജിന് മുന്നിൽ വെച്ചുകൊണ്ട്. എന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ് സൂരജ് പറഞ്ഞത്. ഒന്നര വർഷത്തിന് ശേഷം ഇപ്പോൾ വിധി മറ്റന്നാൾ കോടതി പ്രസ്താവിക്കുമ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. പ്രോസിക്യൂഷൻ്റെ വിജയം തന്നെയാണിത് എന്നും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്ന് സൂരജ് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് പ്രതിഭാഗത്തിന് വേണ്ടി വക്കീൽ വാദിക്കുമ്പോൾ ഇതൊക്കെ കളവാണെന്ന് മാത്രമാണ് പ്രതിഭാഗത്തിൻ്റെ വാദത്തിൽ നിന്നും വന്നത്. ഇതിനകത്ത് അപൂർവങ്ങളിൽ അപൂർവമായ കേസൊന്നുമില്ല, ഇതൊരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ഒന്നുമില്ല എന്നൊക്കെയായിരുന്നു അപ്പുറത്ത് നിന്നും വാദങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നത്. വിചിത്രം, പൈശാചികം, ദാരുണം എന്നൊക്കെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. വധശിക്ഷ തന്നെ കൊടുക്കണം, അതിൽ യാതൊരുവിധ അയവും പറ്റില്ല എന്നുകൂടി പ്രോസിക്യൂഷൻ പറയുമ്പോൾ എല്ലാത്തിനും സമ്മതം മൂളുകയാണ് കോടതി. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ വിധി വരുമ്പോൾ വധശിക്ഷയായിരിക്കുമോ സൂരജിന് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ഉയരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണ് ഇത്. പാമ്പിനെ കൊണ്ട് വരുത്തിച്ച് കൊല്ലിക്കുക എന്നുള്ള അപൂർവങ്ങളിൽ അപൂർവമായ കേസ് നേരത്തെ തന്നെ വാവാ സുരേഷ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മറുനാടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ്, പക മുന്നിൽ വെച്ച് ആളുകളെ കൊല്ലേണ്ടതൊന്നും അല്ല പാമ്പുകൾ, അങ്ങനെയായിരുന്നെങ്കിൽ എന്നെ എപ്പോഴേ കൊന്നേനെ എന്നൊക്കെ വാവാ സുരേഷ് നേരത്തെ തന്നെ മറുനാടനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിരവധി അനവധി കാര്യങ്ങൾ സൂരജിനെതിരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ വാദിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രോസിക്യൂഷൻ്റെ വിജയം എന്ന് തന്നെ ഊട്ടി ഉറപ്പിക്കാനുള്ള സാധ്യതകൾ പറയുന്നത്. മറ്റന്നാൾ 48 മണിക്കൂറിനുള്ളിൽ അഡീഷണൽ സെഷൻസ് കോടതി സൂരജിൻ്റെ വിധി പ്രസ്താവിക്കുമ്പോൾ ഈ 4 വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഈ 4 വകുപ്പുകൾ ഊന്നൽ നൽകുന്നത് ഇരട്ട ജീവപര്യന്തത്തിലേക്ക് അല്ലെങ്കിൽ വധശിക്ഷയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഒന്നുകൂടി വകുപ്പുകൾ വായിക്കാം. IPC 302, 307, 328, 201, അതായത് കൊലപാതകം, നരഹത്യാശ്രമം, കഠിനമായ ദേഹോപദ്രവം, വന്യജീവി ആക്ട്. പ്രോസിക്യൂഷൻ വെച്ചിരിക്കുന്ന ഈ 5 വാദങ്ങളിൽ 4 ശരിവെച്ചത് ഈ വാദങ്ങളാണ്. എന്തായാലും മറ്റന്നാളത്തേക്ക് വേണ്ടിയാണ് ഇനി കേരളം കാതോർത്തിരിക്കുന്നത്.